ഇന്ന് വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഞങ്ങൾ ബ്രില്ലിയന്റിന്റെ വിക്ടറി ഡേയിൽ നിൽക്കുന്നത്. കാരണം ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഡോക്ടേഴ്സിന്റെ, അതെ, ബ്രില്ലിയന്റിന്റെ ഒരു ഡോക്ടർ ഫാമിലി തന്നെയാണ്. ആദ്യമായി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു, ഇതാണ് ഞങ്ങളുടെ മീര. ഈ വർഷത്തെ മെഡിക്കൽ എൻട്രൻസ് എക്സാമിൽ ഓൾ ഇന്ത്യ റാങ്ക് 3604 നേടിയ ഞങ്ങളുടെ മെഡിക്കി കുട്ടിയാണ്. ഈ ഒരു ഫാമിലിയുടെ പ്രത്യേകത, ഈ ഫാമിലിയിൽ എല്ലാവരും ബ്രില്ലിയന്റുമായി അങ്ങേയറ്റം കണക്റ്റഡ് ആണ് എന്നുള്ളത് തന്നെയാണ്. 2020 മീരയുടെ ചേച്ചി മിന്നു പല ബ്രില്ലിയന്റിലെ വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പം തിരുനെൽവേലി മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ് MBBS. അതോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, മേഡവും മീരയുടെ മദറും ബ്രില്ലിയൻ സ്റ്റഡീസിലെ വിദ്യാർത്ഥിയായിരുന്നു 95 കാലയളവിൽ. അതോടൊപ്പം സാറും ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. സോ ഈ ഒരു ഫാമിലിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. ആദ്യമേ നമുക്ക് മീരയുടെ അടുത്ത് ചോദിക്കാം, എങ്ങനെയുണ്ട് ബ്രില്ലിയന്റിന്റെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ എന്ത് തോന്നുന്നു ഈ വിക്ടറി ഡേയിൽ നിൽക്കുമ്പോൾ? വളരെ സന്തോഷമുണ്ട് ഈ നിമിഷം ഇവിടെ നിൽക്കാൻ. പിന്നെ നമ്മുടെ വർക്ക്, ഹാർഡ് വർക്ക് എല്ലാം പേ ഓഫ് ചെയ്ത പോലെ തോന്നുന്നു. പിന്നെ വളരെ ഗ്രേറ്റ്ഫുൾ ആണ് ഈ നിമിഷത്തിന് വേണ്ടി ദൈവത്തിന്റെ കൃപയും പിന്നെ ഫാമിലിയുടെ വളരെ നല്ല സപ്പോർട്ടും. പിന്നെ ബ്രില്ലിയന്റിന്റെ ഫൗണ്ടേഷൻ തൊട്ടുള്ള സ്റ്റുഡന്റ് ആണ് ഞാൻ. ബ്രില്ലിയന്റിന്റെ എന്താ, ഞാൻ 7th തൊട്ട് ബ്രില്ലിയന്റിൽ ഫൗണ്ടേഷൻ പഠിക്കുന്നതാണ്. ഞാൻ കാഞ്ഞിരപ്പള്ളി സെന്ററിലായിരുന്നു. അപ്പോൾ അത് എല്ലാം എന്നെ ഫേവറബിൾ ആയി വന്ന പോലെ എല്ലാം നന്നായിട്ട് തന്നെ പഠിച്ചതും. ബ്രില്ലിയന്റിന്റെ വളരെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവരുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അടിപൊളിയായിരുന്നു. ലൈക്ക് എല്ലാത്തിനും പ്രിപ്പയർഡ് ആയിരുന്നു എക്സാമിൻ്റെ സമയത്തും. അതുകൊണ്ട് ഇപ്പം നിൽക്കുമ്പം ശരിക്കും ഗിഫ്റ്റ് ആയിട്ട് തന്നെ തോന്നുന്നു. മാം ആണെങ്കിൽ ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു അല്ലേ? ട്യൂഷൻ അന്ന് മാത്സിന്റെ ട്യൂഷന് വേണ്ടി അവിടെയായിരുന്നു വന്നിരുന്നത്. 95 അല്ലേ? ആ മാം, അപ്പൊ എന്താ വർക്ക്, എന്തായിട്ടാ വർക്ക് ചെയ്യുന്നത്? ഓഫ്താൽമോളജിസ്റ്റ് ആണ്. ഓക്കെ ഓക്കെ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? അന്ന് പിന്നെ മാത്സിന് കോളേജിൽ പറ്റില്ലല്ലോ, പ്രീ ഡിഗ്രി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് മാത്സ് ട്യൂഷന് വേണ്ടി വന്നിരുന്ന സ്ഥലമായിരുന്നു. പിന്നെ ഞാൻ 96 ബാച്ച് MBBS ആണ്. ഞങ്ങളുടെ ജൂനിയർ ബാച്ച് മുതൽ ബ്രില്ലിയന്റിലെ കുട്ടികളായിരുന്നു കൂടുതൽ. ഞങ്ങളുടെ ജൂനിയേഴ്സ് ഒക്കെ ബ്രില്ലിയന്റിൽ നിന്നുള്ള MBBS സ്റ്റുഡൻസ് ആണ്. അന്ന് മുതൽ ബ്രില്ലിയന്റിനെ അറിയാം. അപ്പൊ എന്ത് തോന്നുന്നു ഇന്ന് വീണ്ടും ബ്രില്ലിയന്റിൽ വന്ന് നിൽക്കാൻ പറ്റിയത്? മോള്, മൂത്ത മോള് 2020 അവിടുന്ന് ആനക്കെട്ട് സ്കൂളിൽ നിന്ന് ബ്രില്ലിയന്റിന്റെ സ്റ്റുഡന്റ് ആയിട്ട് വന്നു. പിന്നെ അവൾക്കും ഫസ്റ്റ് ചാൻസിൽ തന്നെ അവിടുന്ന് കിട്ടിയത് ബ്രില്ലിയന്റിന്റെ കോച്ചിങ്ങിന്റെ അഡ്വാൻറ്റേജ് കൊണ്ട് തന്നെയാണ്. മോളുടെ അച്ഛനാണ് ഡോക്ടർ മെഡി, പീഡിയാട്രിഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. സാർ, ഇന്ന് ഇങ്ങനെ ഒരു ദിവസം ഇവിടെ ഒന്ന് നിൽക്കാൻ പറ്റിയതിൽ, രണ്ട് പിള്ളേരും ഡോക്ടേഴ്സാണ്, സാറിന് എന്താണ് തോന്നുന്നത്? ഐ എം റിയലി പ്രൗഡ് ഓഫ് ഇറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ബ്രില്ലിയന്റ് സപ്പോർട്ട് വാസ് എക്സലന്റ്. നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ, ഇതൊരു തുടക്കമാണ്, ഇത് ഇനിയും പ്രോഗ്രസ് ചെയ്ത് പോകണം. ബ്രില്ലിയന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ലോണം പ്രോഗ്രസ് ചെയ്ത് വരട്ടെ. ഇനിയും ഒത്തിരി ഒത്തിരി കുട്ടികൾ ജനനന്മയ്ക്ക് സേവനത്തിനുമായിട്ടുള്ള യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഫഷനാണ്. ഇറ്റ്സ് എ വെരി സേക്രഡ് പ്രൊഫഷൻ. അപ്പൊ അതാ രീതി കണ്ടു പോകണം. ഇതൊരു തുടക്കം, ഇതൊന്നും അല്ല, ഇനി ഇനി ഇനിയും പ്രോഗ്രസ് ചെയ്ത് വരണം. ബ്രില്ലിയന്റ് എല്ലാ നന്മകളും എല്ലാത്തിനും നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തും. 2020 നമ്മുടെ വിദ്യാർത്ഥിയായിരുന്നു മീറ്റു, ഇപ്പം തിരുനെൽവേലി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയാണ്. എങ്ങനെ വിലയിരുത്തുന്നു ഒരു വിദ്യാർത്ഥിയായി ബ്രില്ലിയന്റിലേക്ക് കടന്നു പോകുന്നു, ഇപ്പം അനിയത്തിയുടെ വിക്ടറി ഡേക്ക് വിജയ ഇന്റർനാഷണൽ കൺവെൻഷൻ സംബന്ധിക്കുന്നു, ഈ ഒരു നേട്ടം എങ്ങനെ വിലയിരുത്തുന്നു? അനിയത്തിയുടെ നേട്ടം, അതോടൊപ്പം ഞങ്ങൾക്ക് ചേച്ചിയുടെ നേട്ടവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയുണ്ട് ഈ ഒരു വിശേഷങ്ങളെ വിലയിരുത്തുന്നത്? എനിക്ക് ആദ്യമേ കിട്ടിയപ്പോ ഫസ്റ്റ് ചാൻസ് കിട്ടിയപ്പോ പിന്നെ മീരയും അതിൽ തന്നെ കയറാൻ, അപ്പൊ എനിക്ക് മനസ്സിലെ ഉറപ്പായിട്ടും എനിക്ക് ഫസ്റ്റ് ചാൻസ് മീരയ്ക്കും കിട്ടുന്ന ഉറപ്പായിരുന്നു. കാരണം നിങ്ങളുടെ കോച്ചിങ്ങും പിന്നെ മീര ഹാർഡ് വർക്ക് ചെയ്യുന്നു എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജ് നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ്, ടീച്ചിങ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ആ അതെ അതെ. പിന്നെ പിന്നെ കേരള പഠിക്കുന്ന തന്നെയാണ് നല്ല, ആ ഉണ്ട്. അതെ, ഞങ്ങൾ 27 മലയാളികളാണ് അവിടെ ഉള്ളത്. അതില് 20 പേരും ബ്രില്ലിയന്റ് തന്നെയാണ്. ഇച്ചിരി അധികം സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഒരാളെയും കൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ഡോക്ടർ ഫാമിലിയുടെ, യെസ്, ബ്രില്ലിയന്റിന്റെ ഭാഗമായ ഡോക്ടർ ഫാമിലിയിലേക്ക് കടന്നു വരാനുള്ള അടുത്ത ഞങ്ങളുടെ വിദ്യാർത്ഥി തന്നെയാണ്. ഇപ്പം അഞ്ചാം ക്ലാസ്സിൽ സാത്വി പഠിക്കുന്നു, 6ാം ക്ലാസ് മുതൽ ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് ഈ ചേച്ചിമാരൊക്കെ പഠിക്കുന്നതും ഡോക്ടർ ആകുന്നതും ഒക്കെ? ഇൻട്രസ്റ്റോടെ കണ്ടിട്ടുണ്ടോ? ഡോക്ടർ ആകാൻ തന്നെയാണോ ആഗ്രഹം, അതോ വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ഡോക്ടർ ആകാൻ തന്നെയാണ് ആഗ്രഹം. ചേച്ചിമാര് പഠിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? എത്ര നേരം പഠിക്കും അവരൊക്കെ? ഇതാണ് ഞങ്ങളുടെ സന്തോഷം. ബ്രില്ലിയൻ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം, യെസ്, ഈ ഒരു ഡോക്ടർ ഫാമിലിയിൽ 4 ഡോക്ടേഴ്സ് എന്നതിനേക്കാൾ ഉപരി അടുത്തൊരു വിദ്യാർത്ഥിയും അടുത്തൊരു മകനും
ഡോക്ടർ ആവാനുള്ള ആഗ്രഹമുണ്ട്, ബ്രില്ലിയന്റിലേക്ക് കടന്നു വരുന്നു. നിങ്ങളുടെ ഈ ഒരു വിജയ നിമിഷത്തിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിന് സോ താങ്ക് യു മാഡം, വെരി വെരി താങ്ക് യു സോ മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.